ചില കാർഷിക വിളകൾ നാടിന് പേരും പ്രശസ്തിയും നേടിക്കൊടുക്കുന്നതിൽ വളരെ വലിയ ഒരു പങ്കാണ് വഹിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു കാർഷിക വിളയുടെ കൃഷി വിശേഷങ്ങളാണ് കൃഷി ജാഗ്രൻ ഇന്ന് പങ്കുവയ്ക്കുന്നത്. നമസ്കാരം. കൃഷി ജാഗ്രന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കാർഷിക പ്രേമികളെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. പത്തനംതിട്ട ജില്ലയിലെ വള്ളിക്കോട് ഗ്രാമപഞ്ചായത്തും കൃഷി വകുപ്പും സംയുക്തമായി അന്യം നിന്നു പോകുന്ന ഒരു കാർഷിക വിളയെ പഴയകാല പ്രതാപത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനുള്ള തീവ്രമായ ശ്രമത്തിലാണ്. പോകാം കരിമ്പ് കൃഷിയുടെ നടീൽ ഉത്സവത്തിലേക്ക്. നമ്മൾ ഈ കരിമ്പ് കൃഷി ആരംഭിക്കുന്നത് വൃശ്ചികം ധനുമാസം, അതായത് ഡിസംബർ മാസത്തിൽ നിലമൊരുക്കിക്കൊണ്ട് കരിമ്പിൻ്റെ തലക്ക്, അതായത് കരിമ്പിൻ്റെ പകുതിക്ക് മേളോട്ട് തലഭാഗം, മൂന്ന് കണ്ണ് കിളിക്കത്തക്ക രീതിയിലുള്ള തലയാണ് നടാൻ നടുതിൽ വസ്തുവായി ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ നടുതിൽ വസ്തു ഇപ്പോൾ പുതുതായിട്ട് കൃഷി ആരംഭിച്ചതുകൊണ്ട് നമുക്ക് കടക്കാട് ഫാമിൽ നിന്നുമൊക്കെ എത്തിച്ച് തരാമെന്ന് പറഞ്ഞെങ്കിൽ വെള്ളപ്പൊക്കമൊക്കെ ബാധിച്ചതിനെ തുടർന്ന് ഈ പത്തനംതിട്ട ജില്ലയിലെങ്ങും തലക്കും ലഭ്യമല്ലാത്തൊരവസ്ഥ വന്നു. അപ്പോൾ നമ്മൾ ഈ തലക്കത്തിന് വേണ്ടി പിന്നെ തെങ്കാശി ആ പ്രദേശങ്ങളൊക്കെ സമീപിച്ചെങ്കിലും നല്ല ഗുണമേന്മയുള്ള നടീൽ വസ്തു ലഭിക്കാത്ത ഒരു വിഷയമുണ്ട്. അതുകൊണ്ട് നമ്മൾ പിന്നെ മറയൂർ ശർക്കരയ്ക്ക് ഫേമസ് ആയിട്ടുള്ള അവിടെ നിന്നാണ് ഈ തല നടീൽ വസ്തു എത്തിച്ചത്. അപ്പോൾ ഏതാണ്ട് പക്ഷേ അത് നടീൽ വസ്തു ലഭിക്കാനുള്ള ഒരു ഇതുകൊണ്ട് നമ്മൾ ആ വൃശ്ചികം ധനുമാസത്തിലെ കൃഷി ഇപ്പോൾ രണ്ട് മാസം കൂടി മുന്നോട്ട് നീണ്ട് ഇപ്പോൾ മാർച്ച് മാസം ആയിരിക്കുന്നു. ഇപ്പോൾ സത്യത്തിൽ കരിമ്പിന് രണ്ടാം വളവിട്ട് രണ്ടാമത്തെ കിള നടത്തേണ്ട സമയമാണ്. അപ്പോൾ നമ്മൾ ഈ നിലം ഒരുക്കുമ്പോൾ ആദ്യം നമ്മൾ പിന്നെ ഇതെല്ലാം തരിശു നിലങ്ങളായിരുന്നു, കാട് കയറി കിടന്ന തരിശു നിലങ്ങൾ. റോട്ടോവേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഉഴുത് അതിനുശേഷം ടില്ലറിൽ കലപ്പ കടിപ്പിച്ച് പാത്തിയും തറയുമായി കോരി, പാത്തിയിലാണ് ഈ തലക്കം നടുന്നത്. എന്നാൽ ഈ തലക്കം ലഭിക്കാനുള്ള ഒരു കാലതാമസം മൂലം പാത്തിയൊക്കെ കുറേ മഴ കാരണം നികന്നു പോയെങ്കിൽ അതിനാണ് തടവിടും വെട്ടിയൊക്കെ നമ്മളിതിപ്പോൾ ഇട്ട്. ഏതാണ്ട് ഒരു ഇടവപ്പാതി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ കരിമ്പ് എല്ലാം കിളുത്ത് നമുക്കൊരു രണ്ടാമത്തെ കിളക്കുള്ള ഒരു സാഹചര്യം ഒരുക്കിക്കൊണ്ട് ഈ കൃഷി നമ്മൾ അടുത്ത സത്യത്തിൽ നവംബർ ഡിസംബറിലാണ് വിളവെടുക്കേണ്ടത്. ഇതിപ്പോൾ ഈ രണ്ട് മാസം ഇവിടെ ഒരു താമസം വന്നതുകൊണ്ട് നമുക്ക് ആ ഒരു ഇതും പുറമോട്ട് ഒരു രണ്ട് മാസത്തേക്ക് വലിക്കേണ്ടത്. അല്ലാതെ നമ്മൾ കളനാശിനിയോ മറ്റ് രാസ കീടനാശിനികളൊന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. ചാണകം അല്ലെങ്കിൽ ജൈവ വസ്തുക്കൾ അടിവളമായി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ കൃഷി ഇത് തലക്കം നടുന്നത്. നടീൽ വസ്തു നട്ട് ഏതാണ്ട് നമുക്ക് 10 മാസത്തെ വിളവാണ്. കരിമ്പ് പൂക്കുന്നതിന് മുമ്പ് നമുക്ക് വെട്ടി 3 ദിവസത്തിനുള്ളിൽ തന്നെ ആട്ടി അത് ശർക്കരയാക്കി, ഏതാണ്ട് നമ്മൾ 16 പാട്ട അല്ലെങ്കിൽ 16 കുടം നീര് പറ്റിച്ചെടുക്കുമ്പോൾ നമുക്ക് ഏതാണ്ട് 2 പാട്ട അല്ലെങ്കിൽ 2.5 പാട്ട ശർക്കരയാണ് ലഭിക്കുക. അപ്പോൾ ആ ഒരു ഇതിലേക്ക് വാഴമുട്ടം ശർക്കര എന്ന് പറയുന്നത് ഒരു പക്ഷേ ഭൗമസൂചിക പദവിയിൽ തന്നെ എത്തിച്ചേരേണ്ട ലഭിക്കേണ്ട ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ അതിൻ്റെ ഒരു പ്രാഥമിക ഘട്ടമാണ്. നമുക്ക് 2-3 വർഷങ്ങളായിട്ട് നമുക്ക് ഈ കൃഷി വ്യാപകമാക്കാനും ഈ വ്യാപകമായി തരിച്ചു കിടക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് കരിമ്പ് ശർക്കര ഉൽപ്പാദനത്തിലും അതുപോലെ തന്നെ മറ്റ് മൂല്യവർദ്ധന വസ്തുക്കളുണ്ട്. വിനാഗിരി ആണെങ്കിലും അതുപോലെ തന്നെ ഇപ്പോൾ വേറൊരു പ്രോഡക്റ്റ് ഉണ്ട് നമുക്ക് തേനിനും പകരമായൊക്കെ ഉപയോഗിക്കാം. ആ ഒരു ഇതൊക്കെയാണ് നമ്മൾ സ്വപ്നം കാണുന്നത്, അതിലേക്ക് എത്തിച്ചേരുമെന്ന് വിചാരിക്കുന്നു. ഒരു 20 വർഷം മുമ്പ് വരെ നമ്മുടെ വാഴമുട്ടം വള്ളിക്കോട് പ്രദേശങ്ങളിൽ കരിമ്പ് കൃഷി വ്യാപകമായി ഉണ്ടായിരുന്നു. മധ്യതിരുവിതാംകൂറിലെ ഏറ്റവും പ്രശസ്തമായ വള്ളിക്കോട് വാഴമുട്ട ശർക്കര ഏറ്റവും വളരെ പ്രസിദ്ധമായിരുന്നു. എന്നാൽ റബ്ബറിൻ്റെ വരവോടുകൂടിയും കരിമ്പ് കൃഷി ലാഭകരമല്ലാത്തതിനാലും കൂലിച്ചെലവൊക്കെ വർദ്ധിച്ചതോടുകൂടി കരിമ്പ് കൃഷിയിൽ നിന്നും കർഷകർ പിന്മാറുന്ന സ്ഥിതിയാണുണ്ടായത്. അതിനുശേഷം
പഴയ പ്രതാപത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് ഞാൻ നടത്തുന്നത്. ഈ പ്രാവശ്യം ഏതാണ്ട് 13 ഏക്കറിൽ കൃഷി ചെയ്യണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ തലക്കത്തിൻ്റെ ലഭ്യതക്കുറവ് കൊണ്ട് നമുക്ക് നമ്മൾ ആഗ്രഹിച്ച തരത്തിലേക്ക് കൃഷി ഇറക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഏതാണ്ട് 5-6 ഏക്കർ സ്ഥലത്താണ് കൃഷി ഇറക്കിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് പന്തളത്ത് നിന്നും അതുപോലെ തന്നെ മറയൂരിൽ നിന്നാണ് നമ്മൾ പിന്നെ തലക്കം ശേഖരിച്ചത്. ഇപ്പോൾ തലക്കത്തിൻ്റെ ലഭ്യതക്കുറവുകൊണ്ടാണ് അടുത്ത വർഷം മുതൽ വ്യാപകമായി കൃഷി ചെയ്യാൻ കഴിയും. സന്നദ്ധനായിട്ടുള്ള കർഷകർ മുന്നോട്ട് വരുന്നുണ്ട്. അതിൻ്റെ പഞ്ചായത്ത് മുൻകൈ എടുത്ത് ചെയ്യുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് ഇതൊരു ബ്രാൻഡഡ് ആയിട്ട് ഇറക്കണമെന്നുള്ളതാണ്. സ്വന്തമായി ഒരു സംഘമൊക്കെ ഉണ്ടാക്കി കരമ്പാട്ട് മില്ലൊക്കെ പിന്നെ രൂപീകരിച്ചുകൊണ്ട് ഒരു ബ്രാൻഡഡ് ശർക്കര വിപണിയിലെത്തിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പ്രധാനമായിട്ടും നമ്മുടെ നിലം ഒരുക്കി അതോടൊപ്പം ട്രാക്ടർ അതായത് ടില്ലർ വെച്ച് ഒരുക്കി പാത്തിയാക്കിയതിന് ശേഷം നമ്മൾ കുമ്മായം ഒരു 1 സെൻറ്റിന് ഏകദേശം 2 കിലോ എന്നുള്ള നിലയിൽ അപ്ലൈ ചെയ്യുന്നു ആദ്യം. പിന്നെ അതിന് ശേഷം ജൈവവളം ഉപയോഗിക്കും. പിന്നെ അതിന് ശേഷം തലക്കം ഏകദേശം 2 മുട്ടമുള്ള തലക്കമാണ് നമ്മളിപ്പം ഈ മണ്ണിലേക്ക് നടുന്നത്. ഇത് പ്രധാനമായിട്ടും മാധുരി മധുരിമ അങ്ങനെയുള്ള 2 വെറൈറ്റിയാണ് നമ്മൾ ഇവിടെ ഇപ്പം പ്ലാന്റ് ചെയ്തിട്ടുള്ളത്. ഇത് പ്രധാനമായിട്ടും ഇപ്പം നമ്മൾ മറയൂർ ശർക്കര തന്നെ വളരെ പ്രശസ്തമാണ്. അവിടെ നിന്നുള്ള നല്ല വെറൈറ്റിയുടെ നടീൽ ഉൽപ്പന്നമാണ് നമ്മൾ കർഷകർക്ക് ഇവിടെ ലഭ്യമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പഞ്ചായത്തിൻ്റെ പൂട്ടുകൂലി അതായത് ഉഴവുകൂലി എന്നുള്ള നിലയിൽ 7500 രൂപ പെർ ഹെക്ടർ കൊടുക്കും. അതോടൊപ്പം അടുത്ത വർഷങ്ങളിൽ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ കൂടുതൽ സഹായം ലഭ്യമാക്കാമെന്ന് എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ സ്വന്തമായി തന്നെ ഈ കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു സംഘം രജിസ്റ്റർ ചെയ്യുകയും പുതിയതായിട്ട് ഒരു ഇവിടെ തന്നെ ശർക്കര ആട്ടുന്ന ഒരു മില്ല് സജ്ജീകരിച്ചുകൊണ്ട് വാഴമുട്ടം ശർക്കര എന്നുള്ള ബ്രാൻഡിൽ അത് വിപണിയിലെത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം പ്രധാനമായിട്ടും നമ്മൾ ലക്ഷ്യമിടുന്നത്. നമ്മുടെ വാഴമുട്ടം ശർക്കര, വാഴമുട്ടം കരിമ്പ് ഇതൊക്കെ വളരെ പ്രസിദ്ധിയാർജിച്ച ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ ഈ കൃഷി ചെയ്യുന്നതിനുള്ള സാധനത്തിൻ്റെ വിലക്കുറവും പിന്നെ ജോലിക്കാരുടെ ബുദ്ധിമുട്ടും ഒക്കെ കൊണ്ട് കർഷകർ ഇതെല്ലാം നിർത്തിവെച്ച് ഇപ്പോൾ റബ്ബറൊക്കെ ആയിട്ടാണ് നമ്മുടെ ഈ പ്രദേശം കാണുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ പഞ്ചായത്തിൽ പുതിയ ഭരണസമിതി അധികാരമേറ്റു. അപ്പോൾ നമ്മുടെ ഒരു ഭരണസമിതിയുടെ പുതിയ ഒരു പ്രസിഡൻറ്റിൻ്റെയും ഒക്കെ ഒരു പുതിയൊരു ആഗ്രഹം എന്ന രീതിയിൽ നമ്മൾ ഈ പ്രദേശം വീണ്ടും വാഴമുട്ട ശർക്കരയൊക്കെ ഒന്ന് പ്രസിദ്ധിയാക്കാൻ വേണ്ടി ഈ കൃഷിഭവനിലെ കൃഷി ഓഫീസറുടെയൊക്കെ സഹായത്തോടുകൂടി കൃഷി ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ തലക്കത്തിനുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ടായിരുന്നു. ഇപ്പം കൃഷി ഓഫീസർ ബന്ധപ്പെട്ടിട്ട് നമുക്ക് തലക്കമൊക്കെ എല്ലാ കർഷകർക്കും എത്തിച്ചെന്നിട്ടുണ്ട്. ഏകദേശം നമ്മൾ ഈ വാർഡിൽ 6 ഏക്കറോളം സ്ഥലത്താണ് നമ്മളിപ്പം കൃഷി ആരംഭിക്കാൻ തുടങ്ങുന്നത്. പിന്നെ ക്രമേണ നമുക്ക് കുറേ പേരിപ്പോൾ പറയുന്നുണ്ട് അടുത്ത വർഷങ്ങളിലേക്ക് നമുക്ക് കൂടുതൽ ഏരിയയിലേക്ക് കൃഷി എത്തിക്കാൻ സാധിക്കുന്നു തന്നെയാണ് വിശ്വസിക്കുന്നത്. എന്തായാലും പഴയ കാലത്തെ പോലെ തന്നെ നമ്മളെ വാഴമുട്ടം ശർക്കരയും ഒക്കെ പ്രസിദ്ധി ആർജിക്കാൻ വേണ്ടി ഞങ്ങളുടെ ഭാഗത്തുനിന്നുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി വരികയാണ്. കരിമ്പ് കൃഷിയുടെ മധുരിക്കുന്ന കൃഷി കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. പുതിയ കാഴ്ചകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.